ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞാൻ വലിയ ആർട്ടിസ്റ്റ് ആണെന്നൊന്നല്ല കേട്ടോ, പക്ഷേ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ അക്രിലിക് പെയിൻറ് വെച്ചിട്ട് ഇതൊക്കെ ഞാനൊരു ഇത് ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാണ്. അതുപോലെ ഇതൊക്കെ ഞാനൊരു യൂട്യൂബ് ചാനലിൽ തന്നെ ഇൻസ്പയർ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. റാഷ് ആർട്സ് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലിന് ഇൻസ്പയർ ആയിട്ട് ചെയ്തിട്ടുള്ള അക്രിലിക് പെയിൻസൊക്കെ ആണ്. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കൊരു തോന്നൽ വരുമ്പോൾ ഞാൻ ഇങ്ങനെ പെയിൻറ്റിങ്ങൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് വിചാരിച്ചു ഈ പെയിൻറ്റിങ് പേപ്പറിൽ ചെയ്യാതെ വേറൊരു സ്ഥലത്ത് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏതായാലും ചെയ്യുമ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ പെയിൻറ് ചെയ്യാൻ പോകുന്നത് ഇതിലല്ല, ബുക്കിലല്ല, പകരം ദാ കല്ലിലാണ്. ഇത് ഞാനിവിടെ എൻ്റെ ചെടീൻ്റെ സൈഡിലൊക്കെ വെച്ചിരുന്ന കല്ലാട്ടോ. അപ്പോൾ അതിലിങ്ങനെ നല്ല പരന്ന നമുക്ക് പെയിൻറ് ചെയ്യാൻ സൗകര്യത്തിനുള്ള കല്ലുകൾ നോക്കി എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ ആദ്യം നമുക്കിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. നന്നായിട്ട് ഉരച്ച് ബ്രഷ് എന്തെങ്കിലും വെച്ച് ഉരച്ച് കഴുകി. ഇത് ഞാൻ ചെടീൻ്റെ സൈഡിൽ വെച്ചിട്ട് കുറച്ച് ചെളിയൊക്കെ പിടിച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിത് നല്ല വൃത്തിയാക്കിയിട്ട് കൊണ്ടുവരാം. അപ്പോൾ കല്ലുകളൊക്കെ ഇതാ ഞാൻ നന്നായിട്ട് ഉരച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പഴയൊരു ടൂത്ത് ബ്രഷ് വെച്ചിട്ടാണ് കഴുകിയത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കഴുകിയെടുക്കുക. എന്നിട്ട് വേണം നമുക്ക് ഇതിൻ്റെ മേലെ വൈറ്റ് ബേസ് കോട്ട് കൊടുക്കാൻ. കാരണം നമ്മൾ അക്രിലിക് പെയിൻ്റ് ഒക്കെ ചെയ്യുമ്പം നോർമലി ചെയ്യാറ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള പേപ്പറിലാണല്ലോ. അപ്പോൾ ഈ ഡാർക്ക് സർഫസിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കളർ വേരിയേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വൈറ്റ് ബേസ് കോട്ട് കൊടുക്കണം. ബേസ് കോട്ട് ഞാനിവിടെ അക്രിലിക് പെയിൻറ് വെച്ച് കൊടുക്കാൻ തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇതൊന്ന് നന്നായിട്ട് ഉണക്കിയെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ കല്ല് നന്നായിട്ട് ഇവിടെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് നമുക്ക് ബേസ് കോട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഇതിന് യൂസ് ചെയ്യുന്നത് ഇതുപോലെ ഒരു കുറച്ച് കേടായിട്ടുള്ള ബ്രഷ് ആട്ടോ. നമ്മുടെ പുതിയ ബ്രഷൊന്നും, ഇത് കുറച്ച് റഫ് സർഫസ് അല്ലേ, ഇങ്ങനത്തെ ഇതിലൊക്കെ പെയിൻറ് ചെയ്യുമ്പോൾ കുറച്ച് കേടായിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്യാവും നല്ലത്. കാരണം നമ്മുടെ പുതിയ ബ്രഷൊക്കെ ഇതിൽ അപ്ലൈ ചെയ്തിട്ട് വെറുതെ അതിൻ്റെ ഇത് കേടാക്കണ്ട. അപ്പോൾ നമുക്ക് വൈറ്റ് കളർ എടുക്കാം. ഞാൻ കളറ് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാട്ടോ ഇതുപോലെ തല തിരിച്ച് വെക്കുന്നത് കുപ്പി. അപ്പോൾ നമുക്ക് എളുപ്പമാണ് ഇതിൽ മൂടിയിൽ കുറച്ച് പെയിൻറ് ഏതായാലും എന്തായാലും അങ്ങനെ വെക്കുമ്പോൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കിതുപോലെ കുറച്ച് പെയിൻറ്റിൻ്റെ ഒക്കെ ആവശ്യത്തിന് മിക്സ് ചെയ്യാതെ ജസ്റ്റ് ഡയറക്റ്റ് യൂസ് ചെയ്യാനൊക്കെ ഇങ്ങനെ എടുക്കാനും സുഖമായി. ബേസ് കോട്ട് ശരിക്കും രണ്ട് കോട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. കാരണം ഇതൊരു റഫ് സർഫസിലാകുമ്പോൾ നമുക്ക് കളർ മിക്സിങ്ങിനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും നമ്മൾ പെയിൻറ് ചെയ്യുമ്പോൾ. അപ്പോൾ രണ്ട് കോട്ട് ബേസ് കോട്ട് വൈറ്റ് അവിടെ കൊടുത്താൽ കുറച്ചുകൂടി ഒന്ന് സ്മൂത്തായിരിക്കും. ഈ ഒരു കുഴികളൊക്കെ അടഞ്ഞിട്ട് ഒന്നുകൂടി ഒരു സ്മൂത്ത് സർഫസ് ആയിട്ട് നമുക്ക് കിട്ടും. എങ്ങനെ പക്കാ സ്മൂത്ത് ആവില്ല, എന്നാലും ഇതിനേക്കാളും ഒന്നുകൂടി ബെറ്റർ ആയിട്ടുള്ള സർഫസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാ സ്റ്റോൺസൊക്കെ വൈറ്റ് ബേസ് കോട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ പെയിൻറ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം ഞാൻ ഈ വലിയ കല്ലിലാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് ചെയ്യലേ, അപ്പോൾ വലുതിൽ തന്നെ ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് ഈ വലുതിൽ ചെയ്യാം. നമുക്ക് ആദ്യം ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു മോഡൽ നമ്മൾ മൈൻഡിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും റെഫർ ചെയ്യാൻ കണ്ടുവച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. കാരണം കല്ലിലൊക്കെ ആയതുകൊണ്ട് പെയിൻറ് പെട്ടെന്ന് ഡ്രൈ ആവും, നമുക്ക് മിക്സ് ചെയ്യാനൊക്കെ അധികം ടൈം കിട്ടില്ല. അപ്പോൾ നമുക്ക് മിക്സിങ് ടൈം കുറവായതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള കളേഴ്സൊക്കെ നമുക്ക് ആദ്യം എടുത്ത് വെക്കാം. ബ്ലൂ, വൈറ്റ്, പിന്നെ ഞാൻ വിചാരിക്കുന്നത് യെല്ലോ, ഓറഞ്ച് ഒക്കെ വെച്ചിട്ടൊരു കോമ്പിനേഷൻ ചെയ്യാനാണ്. ഇത്രയും കളർ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യം ഇവിടെ ബ്ലൂ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ. ഡാർക്ക് ബ്ലൂ ജസ്റ്റ് മേലെ ഇത്തിരി അപ്ലൈ ചെയ്തിട്ട് ബാക്കി വൈറ്റ് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ലൈറ്റ് നമുക്ക് പക്ക സ്കൈ ബ്ലൂ ആവാനും പാടില്ല, എന്നാലിട്ട് പക്ക ഭയങ്കര ബ്രൈറ്റ് ബ്ലൂവിൻ്റെ നമുക്ക് ആവശ്യമില്ല. അപ്പം ഞാനത് ഭയങ്കര ബ്രൈറ്റ് വ്യൂവിനേക്കാളും ഒരു ഡൾ വ്യൂ ആണ് ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ വൈറ്റ് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴെയായിട്ട് യെല്ലോ കൊടുക്കാം. യെല്ലോ ഇതുപോലെ നമ്മൾ യെല്ലോയും ബ്ലൂവും തമ്മിൽ നമ്മൾ സെപ്പറേഷൻ ഒരു ലൈന് പോലെ ഫീൽ ചെയ്യാൻ പാടില്ല, അതും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ യെല്ലോ കൊടുത്തപ്പോഴത്തേനും നിലത്തെ ബ്ലൂ അപ്ലൈ ചെയ്തത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ കല്ല് ആയതുകൊണ്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ അധികം ടൈം കിട്ടില്ല. അപ്പോൾ ഞാൻ ഈ യെല്ലോൻ്റെയും ബ്ലൂവിൻ്റെയും ഇടയിൽ കുറച്ച് വൈറ്റ് കൂടി അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തേക്കാണ്.
അപ്പോൾ ഞാൻ ഓറഞ്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. യെല്ലോൻ്റെ താഴെയായിട്ട് ഓറഞ്ച് കളറ് മിക്സ് ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഓറഞ്ചും യെല്ലോയും കൂടി കൂടുമ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഡാർക്ക് ഓറഞ്ചാണ്. അപ്പോൾ ഈ യെല്ലോയും ഈ ലൈറ്റ് ഡാർക്ക് ഓറഞ്ചും കൂടി മിക്സ് ആകുമ്പോൾ നമുക്ക് നല്ലൊരു ഭംഗിയുള്ളൊരു ക്യൂട്ട് ഓറഞ്ച് കിട്ടും. പിന്നെ അതിൻ്റെ താഴെയായിട്ട് റെഡും. ഈ നാല് കോമ്പിനേഷൻസാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, ബ്ലൂ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇതിങ്ങനെ ഒരു ഓർഡറിൽ അപ്ലൈ ചെയ്തെടുക്കാനായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം അതിന്. പിന്നെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യെല്ലോ എന്താണ് പെട്ടെന്ന് ഈ ഓറഞ്ചും റെഡും ഒക്കെ ആയിട്ട് മിക്സായിട്ട് ഭയങ്കര ഡാർക്കായി പോകും. അപ്പോൾ പിന്നെ യെല്ലോ അവിടെ നമുക്ക് കാണില്ല. അതുകൊണ്ട് യെല്ലോ കളറ് അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിക്കണം. എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഒരുപാട് തവണ ഇപ്പോൾ റെഡ് മേലോട്ടൊക്കെ കയറിപ്പോയി. അപ്പോൾ ഞാൻ പിന്നെയും ഈ കല്ലായതുകൊണ്ട് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടില്ല. അപ്പോൾ യെല്ലോ പിന്നെ അതിൻ്റെ മേലെ അപ്ലൈ ചെയ്യുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. നല്ല ബ്ലെൻഡ് ചെയ്യാൻ നമുക്ക് എപ്പോഴും കുറച്ച് വീതിയുള്ള ബ്രഷാണ് നല്ലത്. അപ്പോൾ അങ്ങനെ ഒരു വീതിയുള്ള ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് ആ ബേസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വേണം ഇതിൻ്റെ മേലെ നമുക്കൊരു ട്രീ വരച്ച് കൊടുക്കാൻ. അപ്പോൾ ഇത് ഡ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത പെയിൻറ്റിൽ അടുത്ത കല്ലിൽ ബേസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഈ ബ്രഷൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ. ബ്രഷ് കഴുകിയെടുത്താലേ അടുത്ത കല്ലിൽ നമുക്ക് പ്യുവറായിട്ടുള്ള കളേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനത് അടുത്ത കല്ലിൽ ചെയ്യാനുള്ള കളേഴ്സൊക്കെ ഒരു പാലറ്റിലേക്കൊക്കെ എടുത്തിട്ടുണ്ട്. അതായിരിക്കും നമുക്ക് പെയിൻറ് ചെയ്യാനൊക്കെ എളുപ്പം. അപ്പോൾ ഇനി നമുക്ക് ആദ്യം ബ്ലാക്കിൽ തുടങ്ങാം. ജസ്റ്റ് ബ്ലാക്ക് മേലെ ചെയ്തിട്ട് തുടങ്ങാം. ബ്ലാക്ക് ഇത്തിരി ഞാൻ ഇവിടെ ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഗ്രീന് വെച്ചിട്ട് ഇവിടെ അടിയിൽ ചെയ്യാം. ഇവിടെ ഗ്രീനും ബ്ലാക്കും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു കളറാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിനാണ് ആദ്യം അവിടെ ബ്ലാക്ക് കൊടുത്ത് വെച്ചത്. താഴേക്ക് ഗ്രീന് മാത്രം ചെയ്ത് കൊടുക്കാം. അതിൻ്റെ താഴേക്കായിട്ട് യെല്ലോ ചെയ്ത് കൊടുക്കാം. ഇതങ്ങനെ ഫ്ലാറ്റ് ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതും നന്നായിട്ട് ഡ്രൈ ആവാൻ വെക്കണം. അപ്പോഴത്തേനും അടുത്ത പെയിൻറ്റിൽ നമുക്ക് ബേസ് കൊടുക്കാം. അടുത്ത സ്റ്റോണിൽ നമുക്ക് ബേസ് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ സൈഡിലൊക്കെ ബ്ലൂ ചെയ്തിട്ട് തുടങ്ങാം. ഞാനിതൊരു നൈറ്റ് എന്താ പറയുക വ്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സൈഡിലൊക്കെ ആദ്യം ബ്ലൂ ചെയ്ത് കൊടുക്കാം. ബ്ലൂവും ബ്ലാക്കും കൂടി ഉള്ളൊരു കോമ്പിനേഷനാണ് ഞാൻ ഇവിടെ ബോർഡറായിട്ട് സൈഡിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം ബ്ലൂ ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്യാം. ബ്ലാക്കൊരു ഡിപ്പ് മതി കേട്ടോ. ബ്ലാക്ക് ഓവറായിപ്പോയാലും മൊത്തമായിട്ടൊരു ഡാർക്കായി പോവും. അത്ര വേണ്ട. നമുക്കൊരു കുറച്ച് ഡാർക്ക് ബ്ലൂ ഒരു ഫീലാണ് കിട്ടേണ്ടത്. നമ്മൾ ബോർഡറായിട്ട് ഡാർക്ക് ബ്ലൂ ചെയ്തിട്ടുണ്ട്. നമുക്ക് വൈറ്റും ബ്ലൂവും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ ഇവിടെ ചെയ്തെടുക്കാം. പിന്നെ ഇത് നമുക്ക് നന്നായിട്ട് ഡ്രൈ ആവാൻ വെക്കണം. അപ്പോൾ ഇതാ നമ്മൾ മൂന്നെണ്ണത്തിനും ബേസ് കൊടുത്ത് വന്നപ്പോഴത്തേനും ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. പിന്നെ ഇത് നമുക്കൊരു ട്രീ വരച്ച് കൊടുക്കാം. അതിന് നമ്മൾ ബ്ലാക്ക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ പോയിൻറ്റ് ബ്രഷാണ്, പോയിൻറ്റ് ബ്രഷ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇത് പോയിൻറ്റ് ബ്രഷിൽ 2 സൈസാണ്. ബ്രഷ് കേട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ കല്ലിലൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇതായിരിക്കും നല്ലത്. ഇങ്ങനെ കേട് വന്ന ബ്രഷൊക്കെ ആയിരിക്കും
യൂസ് ചെയ്യാൻ നല്ലത്. കാരണം പെട്ടെന്ന് അത് ചീത്തയായി പോവും. കല്ല് എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ പെയിൻറ് ചെയ്താലും ഇവിടെ ഒരു ഉണ്ടാവും റഫ് സർഫസിൽ ഇതുണ്ടാവും. അതായത് റഫ്നെസ്സിൽ ചെയ്യാൻ നമുക്ക് നല്ലത് കേട് വന്ന ബ്രഷുകളാണ്, പഴയ ബ്രഷുകൾ ചെയ്യാണ് നല്ലത്. നമ്മൾ ക്യാൻവാസിലും പേപ്പറിലൊന്നും വരയ്ക്കുന്ന അത്ര എളുപ്പമല്ല കേട്ടോ. സ്റ്റോണിൽ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പഴയ ബ്രഷ് കൊണ്ടൊന്നും അത്ര പെട്ടെന്ന് അതുകൊണ്ട് വരയ്ക്കാൻ പറ്റുന്നില്ല. അവസാനം ഞാൻ തോറ്റു. എൻ്റെ പുതിയ ബ്രഷ് തന്നെ എടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ ജസ്റ്റ് പുല്ല് പോലെ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ട്രീ വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളത് അതിൽ ട്രീ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളിഷ്ടം പോലെ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ അധികം ഒന്നും ഇതിൽ ചെയ്യുന്നില്ല. അപ്പം ഈ സ്റ്റോണിലുള്ള വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ അടുത്ത സ്റ്റോൺ ഇവിടെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലും ഞാൻ വിചാരിക്കുന്നത് ഇത് കുഞ്ഞൊരു ട്രീയും ഇവിടെ ഒരു ഹൗസ് പോലെ വീടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഫില്ല് ചെയ്യാമെന്നാണ്. അപ്പം അതും ഞാനൊരു ഞാൻ മൊത്തം മൂന്ന് സ്റ്റോണിലും ഒരു നൈറ്റ് വ്യൂ ഉണ്ട്. ഞാൻ എനിക്ക് മൂന്നും അടുപ്പിച്ച് വെക്കാനുള്ളതാണ്, ഷോപ്പീസായിട്ട് മൂന്നും ഒരുമിച്ച് വെക്കാൻ വേണ്ടിയിട്ട് മൂന്നും ഒരു നൈറ്റ് വ്യൂ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഞാൻ വേറൊരു ട്രീ വരച്ചു കൊടുക്കാം. ഇത് പുല്ലൊന്നും ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വരച്ചുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് വീഡിയോ കട്ടായത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ഭാഗം മിസ്സായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. എപ്പോഴാണ് കട്ടായതെന്നുള്ള ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. കാരണം അത് അപ്പോഴത്തേനും ഇത് ഡ്രൈ ആകുമെന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് വീണ്ടും റെക്കോർഡ് ചെയ്യാൻ വെച്ചിട്ട് ഇതിലേക്ക് തന്നെ വന്നതാണ്. അപ്പോൾ ഞാൻ എന്താ ഇത് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു മൂണ് വരച്ചു കൊടുക്കണം. അതിന് നമ്മുടെ വൈറ്റ് പെയിൻ്റ് എടുക്കും. ഇതവിടെ ഒരു കുഞ്ഞു മൂണിനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വേണം നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ബേർഡ്സിനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരച്ച് ഒന്നുകൂടി ഇതാക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ തൽക്കാലം ഇത്രേ ചെയ്യുന്നേ ഉള്ളൂ. അപ്പം ഇനി ഇതും അവിടെ നിൽക്കട്ടെ. അപ്പോഴത്തേന് ഇതാ നമ്മുടെ അടുത്ത കല്ലും ഇവിടെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതും ഞാനൊരു നൈറ്റ് വ്യൂ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് വലിയൊരു മൂണിനെ വരച്ചെടുക്കാൻ വിചാരിക്കുന്നുണ്ട്. ഒരു
കുറച്ച് വലുപ്പം നല്ല വലുതല്ല, നമ്മൾ അവിടെ വരച്ച മൂണിന് അപേക്ഷിച്ച് കുറച്ച് വലിയ മൂണ്. അപ്പോൾ മൂണിനെ വരയ്ക്കുമ്പോൾ നമ്മളിത് രണ്ട് കോട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. വൈറ്റ് വൈറ്റ് ഒന്നുകൂടി നന്നായിട്ട് ഡ്രൈ ആയ ശേഷം ഒരു കോട്ടും കൂടി മൂണിന് വൈറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോഴേ നമുക്ക് പ്യുവർ വൈറ്റ് ആയിട്ടുള്ള മൂണിനെ കിട്ടുള്ളൂ. അപ്പം വൈറ്റ് കൊണ്ട് ഇവിടെ മൂണിനെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബ്ലാക്ക് ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് അവിടെ ഇങ്ങനെ ഒരു മരം വേണ്ട, മരത്തിൻ്റെ ഒരു ബ്രാഞ്ച് പോലെ ഇങ്ങനെ ബ്രാഞ്ച് വരുന്ന പോലെ ഇവിടെ ഇങ്ങനെ വരച്ച് കൊടുക്കാം. അപ്പോൾ അതാ ഞാനിങ്ങനെ രണ്ട് ബ്രാഞ്ച് വരുന്ന രീതിയിൽ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മേലെ നിന്നൊരു കുറച്ച് വലിയ ബ്രാഞ്ചും ചെറിയൊരു ബ്രാഞ്ച് താഴെ നിന്ന് സൈഡിൽ നിന്നായിട്ട് വരുന്ന രീതിയിൽ വരച്ചെടുത്തിട്ടുണ്ട്. അതാ നമ്മുടെ മൂന്ന് സ്റ്റോണും റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇവിടെ ഒരു കോട്ടും കൂടി കൊടുക്കണം. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു സ്കൈ ബ്ലൂ ഇതിൽ ജസ്റ്റ് ചെറുതായിട്ട് മിക്സ് ചെയ്തൊരു ഭംഗിയുണ്ട് അതിന്. അപ്പോൾ നോക്കട്ടെ ഡ്രൈ ആയിട്ട് എന്താ അതിൻ്റെ ഇതുപോലെ ഞാൻ ഒരു കോട്ടും കൂടി കൊടുക്കും. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ മൂന്ന് സ്റ്റോണിലുള്ള വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്, വർക്കും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ പിക്ചർ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ, ഞാൻ ഇതിൻ്റെ മുന്നേ ഓയിൽ പിസ്റ്റിൽസ് വെച്ചിട്ടൊരു ചിത്രം വരയ്ക്കുന്ന വീഡിയോ വോയിസ് ഒന്നും കൊടുക്കാത്ത ജസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പിക്ചർ തന്നെയാണ് ഇതിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. അതിൽ കുറച്ച് പുല്ലൊക്കെ ഉണ്ട്, ഞാൻ ഇത് പുല്ലൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു ഇത് വരച്ചിട്ടേ ഉള്ളൂ, അത്രയേ ഉള്ളൂ വ്യത്യാസം. പിന്നെ ഈ മോണ് അങ്ങനെ ഒന്ന് രണ്ട്, ഞാൻ ഏത് പെയിൻറ്റിങ് പിന്നെ ആദ്യം ഒരു പ്രാവശ്യം ചെയ്ത് പിന്നെ രണ്ടാമത് ചെയ്യുമ്പോഴും അതുപോലെ വരില്ല കേട്ടോ, എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരും. അപ്പോൾ ഇത് ഞാൻ ആ ഒരു പെയിൻറ്റിങ് റെഫറൻസ് ആയിട്ട് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതും ഞാൻ ഇതുപോലെ പേപ്പറിൽ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം സ്റ്റോണിലാണ് ചെയ്യുന്നത്, ഞാൻ ജസ്റ്റ് ഒരു മൈൻഡിൽ വന്നൊരു പാറ്റേൺ വെച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ പിന്നെ ഒരു കാര്യം മറന്നു, ഇതിൻ്റെ മേലെ ഞാനൊരു കോട്ട് വാർണിഷ് കൊടുക്കും കേട്ടോ. അത് ഇപ്പം കൊടുത്തിട്ടില്ല, ഞാൻ കൊടുക്കും. കാരണം ഈ പെയിൻറ്റ് എങ്ങനെ നമ്മൾ സൂക്ഷിച്ച് കൊണ്ടിടുന്നാലും അക്രിലിക് പെയിൻറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ ഇത് ഇങ്ങനെ തൊടുന്നതിനനുസരിച്ചൊക്കെ ഡള്ളായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വാർണിഷ്, ഒരു കോട്ട് വാർണിഷ് അവിടെ കൊടുത്ത് വെച്ചാൽ അതവിടെ പെർഫെക്റ്റ് ആയിട്ട് അവിടെ നിന്നോളൂ. അപ്പോൾ ഞാനൊരു കോട്ട് വാർണിഷ്, പിക്ചർ വാർണിഷ് എന്തായാലും ഞാൻ കൊടുക്കുന്നുണ്ട്.